എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് യഥാർത്ഥത്തിൽ തടസ്സം ആരാണെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പോയലുകളാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ മൂന്നൊന്നുകൾ ചേർന്ന പൈലിൽ ആദ്യം നോക്കാം. എന്താണായിരിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തടസ്സം, അല്ലെങ്കിൽ ആ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്നതിനെ കുറിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരോടും സൗഹൃദപരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതിയ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷേ ആ ബന്ധത്തിന് ചില ആളുകൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാത്തവരും അതിന് സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രചോദനം എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളറിയാത്ത ആരെങ്കിലും ആ ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വളരെ സത്യസന്ധമായിട്ട് വളരെ ഹോണസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, അത് ക്ലിയറായിട്ട് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ വ്യക്തിയെ ഇഷ്ടമാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പറഞ്ഞപ്പോഴതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ്, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് അസൂയ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ വ്യക്തിയായിരിക്കാം. പക്ഷേ അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രണയത്തിൻ്റെ കാര്യത്തിൽ നടത്തുന്നുണ്ട്. അത് അവർ ഓരോ സ്റ്റെപ്പുകളും ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടാകുമായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ ഈ ആരൊക്കെയാണ് നിങ്ങളുടെ പ്രണയത്തിന് തടസ്സം വരുത്തുന്നത് എന്നറിയാതെ ഒരുപാട് ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു അവർ നിങ്ങളെ സഹായിക്കും എന്നാണ്. ഈ തുറന്ന് പറച്ചിലുകൾക്കപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ സഹായിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായാൽ അവർ സഹായിക്കും എന്നൊക്കെയാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ കേട്ടുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും അതിനുശേഷം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു പരിശുദ്ധി മൂലമാണ് നിങ്ങൾ ഇത്രയും തകരാതെ നിന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് നൽകാവുന്ന പരിഗണന നൽകി നിങ്ങളുടെ വ്യക്തിയോട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെന്നൊന്നും നിലകൊണ്ടു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും സ്വത്ത് കൈവശം വെക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയെടുക്കുന്നതിനോ അധികാരത്തിനോ ഒന്നും വേണ്ടിയല്ലായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചത് കൃത്യമായൊരു നന്മയാണ്. ആ നന്മ നിങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാത്സല്യം, നിങ്ങളുടെ വാത്സല്യത്തിന് ഒരു പവിത്രത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം, നിങ്ങളുടെ ഹൃദയ വിശുദ്ധി കൊണ്ട് മാത്രമാണ് ഈ പ്രണയം തകരാതെ നിൽക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ പല സമയത്തും പല വേഷങ്ങളായിട്ട് വന്നു നിങ്ങളുടെ ഇഷ്ടത്തെ തകർക്കാൻ, നിങ്ങളുടെ നല്ല ജീവിതത്തെ തകർക്കാൻ വന്നു. പക്ഷെ അതൊന്നും വിജയിക്കാതെ പോയത് നിങ്ങളിലെ നന്മ കൊണ്ടാണ്. നിങ്ങൾക്കൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധിയുള്ള ഒരു പ്രണയമായിരുന്നു അത്. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിൽ ആഴത്തിലുള്ള ഇഷ്ടമുണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ പോലും ബലികർപ്പിക്കാൻ എന്ന രീതിയിൽ ജീവൻ പോലും വെടിയാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൃദയത്തിൻ്റെ ആഴം കൊണ്ട്, ഹൃദയത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എന്തെല്ലാം കാത്തുവച്ചു, എന്തെല്ലാം നിങ്ങൾ നൽകി, അതിൻ്റെ ഒരു ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കായി കാത്തു സൂക്ഷിച്ചു. അല്ലെങ്കിൽ എപ്പോഴേ ആ തകർച്ച അതിനുണ്ടാകുമായിരുന്നു. ഇതൊരു വെറും വാക്കല്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അഗമമായി ഇഷ്ടപ്പെടുന്നു. എത്ര തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വന്നു എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിയാതെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ അന്നും അറിയാതെ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനായിട്ട് വന്നു. പക്ഷേ കഴിയാതിരുന്നത് അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആഴത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്
ഒരു യാത്രയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രക്കിടയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന എത്രയോ കാര്യങ്ങളുണ്ടായി. നിങ്ങളുടെ സ്വപ്നങ്ങളെ ചിറകടിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ എത്രതരം പ്രതിസന്ധികളുണ്ടാക്കിയവർ, എത്രതരം പ്രശ്നങ്ങളുണ്ടാക്കി, അതെല്ലാം അതിജയിച്ചുകൊണ്ട്, അതിനെല്ലാം പിന്മാറ്റിക്കൊണ്ട്, അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ നൽകിയ ഒരു പിന്തുണ, ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ, ഒരുപക്ഷെ ആ വ്യക്തി പോലും നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കാൻ ശ്രമിച്ചവരുടെ പ്രേരണകൾ പിന്തിരിഞ്ഞു പോകുമായിരുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ നിന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ നിന്നപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകി. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആ വ്യക്തിക്ക് വിശ്വാസമുള്ള ആളുകൾ, ആ വ്യക്തിക്ക് അടുപ്പമുള്ള ആളുകൾ എത്ര കള്ളക്കഥകളായിട്ട് വന്നു നിങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. പക്ഷേ അതൊന്നും വിജയിച്ചില്ല, അതിനൊന്നും വിജയിക്കാൻ സാധിച്ചില്ല. കാരണം നിങ്ങൾ നൽകുന്ന ആ പോസിറ്റീവ് എനർജിയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ ഒരു നിങ്ങൾക്ക് അനുകൂലമായ മാറ്റമാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായത്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് താൽക്കാലികമായിട്ട് ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായി കാണാം. താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിൽ ചില ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായി. പക്ഷേ ആ ആശയക്കുഴപ്പത്തെ തരണം ചെയ്തു. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അനുകൂലമായി, ഏറ്റവും ഗുണമുള്ളതായി. അങ്ങനെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇതായി. ആ വ്യക്തിക്ക് നിങ്ങൾ പ്രതീക്ഷയായി മാറി. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രതീക്ഷയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിച്ചു. ആ പ്രതീക്ഷ നിങ്ങളെ വിജയിപ്പിച്ചു. നിങ്ങൾക്കും ആ വ്യക്തിയിലായിരുന്നു പ്രതീക്ഷ. എന്തെല്ലാം ദുരിതങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വിജയിച്ച് മുന്നോട്ട് പോകാം, വിജയിച്ച് ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ള നിലയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് നൽകി. ഒരു പുസ്തകത്താൾ പോലെ ആ വ്യക്തിയുടെ ഹൃദയം നോക്കുമ്പോൾ ഒന്നിക്കൊന്നായിട്ട് അടുത്തതായിട്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളത് ഇഷ്ടപ്പെട്ടിരുന്നു ആ വ്യക്തിയൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ പോലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയിലേക്ക് വന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി അത് നൽകിയത്. രാത്രികളിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എത്രത്തോളം സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ രാത്രികളിൽ പല ഗൂഢാലോചനകളും നിങ്ങൾക്കും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകർക്കാനായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആരായിരുന്നു അത്? നിങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് വരാൻ ആഗ്രഹിച്ച ചിലർക്ക് അതിൽ പങ്കുണ്ട്. അതിന് സഹായിച്ച ആളുകളുണ്ട്. അസൂയ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കരുത് എന്ന് വിചാരിച്ച ആളുകളുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. പുഷ്പത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലുണ്ടായിരുന്നു. നിങ്ങളൊരു ആഗ്രഹിച്ച പുഷ്പം സ്വന്തമാക്കിയതുപോലെ, ആഗ്രഹിച്ച പുഷ്പത്തെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ച പോലെ നിങ്ങളുടെ ആ വ്യക്തിയുമൊത്തുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതിൽ ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു, ഒരുപാട് വെല്ലുവിളികൾ. ആ വെല്ലുവിളികൾ ഉണ്ടായ സമയത്ത് നിങ്ങളെ സഹായിച്ച ചില വ്യക്തികളുണ്ട്. നിങ്ങളെയും ആ വ്യക്തിയെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ച വളരെ ശുഷ്കമായ ചില ആളുകൾ, എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ആക്രമിച്ചപ്പോഴും ചില കൈകൾ, ചില മനസ്സ്, ചില കാതുകൾ, ചില ചുണ്ടുകൾ, ചില നാവുകൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നു. അവർ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ ബുദ്ധിയും കഴിവും എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവരുപയോഗിച്ച് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയും ചില ആളുകളെ ഈശ്വരൻ നിങ്ങൾക്ക് സഹായമായി സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സമാധാനത്തിൽ എത്രയെത്ര വിങ്ങിപ്പൊട്ടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അത്തരം ആളുകളുടെ പ്രേരണയാണ്. ആ പ്രേരണയിൽ നിങ്ങൾക്ക് വിജയമുണ്ടായി. ആ വിജയം നിങ്ങൾക്ക് എന്നെന്നും ആഘോഷിക്കാം. ആ വിജയത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അത് പ്രചോദനമായി. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മോട്ടിവേഷൻ ലഭിച്ചു. ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ നിങ്ങളറിയാവുന്നവർ തന്നെയാണ്, നിങ്ങൾക്കറിയാവുന്നവർ തന്നെയാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുള്ള സ്ഥാനത്ത് അവർക്കെത്തുക.
അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെ ആ രംഗത്തേക്ക് കൊണ്ടുവരിക, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ ജീവിച്ച് ഇരിക്കുന്നതിൽ, സന്തോഷിക്കുന്നതിൽ അസൂയമുള്ളവർ, അവർ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു, നിങ്ങളെ ഏത് വിധേനയും പ്രതിസന്ധിയിലാക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള ദൃഢബന്ധത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരുണ്ട് അതിൽ. അതെങ്ങനെയാണ് നിങ്ങളുടെ സൗഹൃദമെന്നും ആരൊക്കെയാണെന്നും നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകളും അതിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അതിലുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുകൂടി അറിവുള്ളതാണ്. നിങ്ങളെ ഒരുപാട് മനോവിഷമത്തിന്, നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങളായിരുന്നു അത്. ഏതായാലും അവരൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർ യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അവരാരായാലും എന്തായാലും അവർക്ക് നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെയും തകർത്തിട്ട് അതിൽ അവരൊരു ആനന്ദം കാണുന്നു. അതിൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആരെയെങ്കിലും അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരവസ്ഥ. അവരത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്കത് വേണ്ട. അവരാഗ്രഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ലൊരു ജീവിതമല്ല, വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങളെത്തിക്കുക, വളരെ ദുഃഖത്തിലേക്ക് നിങ്ങളെത്തിക്കുക. നിങ്ങളൊരിക്കലും ഒരു സമാധാനം എടുക്കരുത് എന്നുള്ളത് അവരാഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പോലായ 101 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ഊർജം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും അവരുടെയും അവരുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ആരൊക്കെയാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് നോക്കാം. ലൈഫ് എനർജി ഉള്ളവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു ആളാണ് നിങ്ങൾ. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, പക്ഷേ ആ വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളൊരു സ്ഥലത്ത് ഭയപ്പെട്ട് നിന്ന സമയത്ത് നിങ്ങളെ ആത്മാർത്ഥമായി വന്ന് സഹായിച്ച് നിങ്ങളെ കൈപിടിച്ചുയർത്തിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് കടപ്പാടുണ്ട്. നിങ്ങളൊന്നുമില്ലാതായി പോകുന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നിങ്ങളെ കരകയറ്റിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് പ്രണയം മാത്രമല്ല, വല്ലാത്ത ഒരു ആരാധനയും ഒരു കടപ്പാടുമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ആഴം അത്രയായിരിക്കും. നിങ്ങളെ പ്രകാരം കൈപിടിച്ച് ഉയർത്തിയതിൽ, നിങ്ങളെ രക്ഷിച്ചതിൽ ചിലർക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല. അവർ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്നു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ആയിക്കോട്ടെ, നിങ്ങളൊരുമിച്ചോളൂ, ജീവിച്ചോളൂ എന്നൊക്കെ പറയും. പക്ഷേ കൂടെ നിന്നുകൊണ്ട് ചതിച്ചിരിക്കുന്ന ഒരു പക്ഷേ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. ആ വ്യക്തിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് വച്ചിട്ടുണ്ട്. എങ്ങനെയായാലും അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെതിരായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ്, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നിങ്ങളെ പ്രശ്നത്തിലാക്കിക്കൊണ്ട് അതിൽ സന്തോഷം കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു വെളിച്ചം ലഭിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്യണം? ഇപ്പോൾ ഇത്രയും പ്രതിസന്ധികൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ കുറേ പേര് സൃഷ്ടിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ പക്വമായ ഒരു വെളിച്ചം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ആ വെളിച്ചം നൽകിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ സമാധാനപരമായിട്ട് പോകാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തെയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ സമാധാനപരമായി, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തയാക്കുന്ന അല്ലെങ്കിൽ പ്രാപ്തനാക്കുന്ന ഒരു വെളിച്ചം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വെളിച്ചം പലപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും സർവേശ്വരൻ പകർന്നു നൽകുന്നു. ആ വെളിച്ചമില്ലായിരുന്നെങ്കിൽ ഈ ദുഷ്ടശക്തികൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റി ശത്രുക്കളാക്കുമായിരുന്നു. പക്ഷേ ആ വെളിച്ചം നിങ്ങൾ അകമമായി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം വരികയാണ്. പ്രണയത്തിൻ്റേതായൊരു വെളിച്ചം, സത്യസന്ധമായൊരു സമീപനത്തിൻ്റെ വെളിച്ചം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയാണ്. അതൊരു സംരക്ഷണമായി മാറുകയാണ്, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സ്വപ്നം, അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ. അത് തകർക്കാൻ ആർക്കും കഴിയില്ല. ആ സ്വപ്നങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബുദ്ധിപരമായൊരു തിളക്കം ഉണ്ടാവുന്നു രണ്ടുപേരുടെയും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഘോഷങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങളുടെ.
കാരണം നിങ്ങൾക്ക് ഈശ്വരൻ ഒരുമിച്ച് സ്നേഹിക്കുമ്പോൾ ഒരു സമാധാനം നൽകുകയാണ്. അത് മറ്റാരെയും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതൊന്നും അറിയാതെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ, അവരിൽ നിന്ന് രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നൽകും. നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അത് നിലയ്ക്കാൻ പോവുകയാണ്. അവർക്കിനി അധികം നാൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ നിങ്ങൾക്കെതിരെ ഭക്ഷണം ഉണ്ടാക്കാനോ കഴിയില്ല. നിങ്ങളുടെ ഹൃദയം, ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഹൃദയവും നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇനി ഒന്നെന്ന ഭാവമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രകൃതി പോലും നിങ്ങളുടെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രകൃതി പോലും നിങ്ങളുടെ പ്രണയത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്നേഹം, നന്മ ഒക്കെ ലഭിക്കാൻ പോകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നു. ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. എല്ലാത്തരം മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും സർവേശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായി പ്രണയിച്ചവരാണ്, സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പ്രണയത്തെയും നിങ്ങളുടെ ആ സ്നേഹത്തെയും തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം കുറേ മാജിക്കൽ ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും കാലം ഞങ്ങളുടെ ബന്ധത്തെയും തടസ്സപ്പെടുത്തിയ ആളുകൾക്ക് ഇപ്പോൾ എന്താണ് ഓടിപ്പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അത്തരത്തിൽ ഉള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമാണ്. നിങ്ങളുടെ അഗമമായ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ കരുത്ത് കൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു. അത് നിങ്ങൾക്കൊരു പ്രേരക ശക്തിയായി മാറുന്നു. പ്രേരകമായൊരു ജീവിത ശൈലി നിങ്ങൾക്ക് ലഭിക്കുന്നു. അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അത്ഭുതങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. രണ്ട് എന്ന ഭാവത്തിൽ നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചവർ തകരാൻ പോകുന്നു. അവർ നാലും അഞ്ചും ആയി മാറാൻ പോകുന്നു. നിങ്ങളെ ഈ ആ വ്യക്തിയെയും തടസ്സപ്പെടുത്തി നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരും നിങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ളവരും നിങ്ങളുടെ എതിരാളികളായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അവർ നിങ്ങളെ രണ്ടാക്കാൻ നോക്കി. അവർ അഞ്ചും ആറും ഏഴും എട്ടുമായി വേർപിരിയാൻ പോകുന്നു. അത്രത്തോളം ആഴത്തിൽ അവർ സ്വയം വേർപിരിയുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾ ബുദ്ധിപരമായി, നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും ബുദ്ധിപരമായി ചില പക്വത ആർന്ന ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാവുന്ന രീതിയിലേക്ക് വരുന്നു. ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ അഗമമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കിട്ടിയതാണ്. നിങ്ങൾ സ്വാർത്ഥത നിറഞ്ഞൊരു പ്രണയമല്ലായിരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ളത്. പരസ്പരം എല്ലാം ത്യജിക്കുകയും ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. കൊച്ചുകുട്ടികളുടെ സ്നേഹത്തിന് ഒരു കളങ്കവുമില്ല. അങ്ങനെ കളങ്കരഹിതമായ വാത്സല്യപൂർണമായ ഒരു ഇഷ്ടം, സ്നേഹം, പരിലാളനം നിങ്ങൾ തമ്മിലുണ്ടാകുന്നു. അതില്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അവർ ആരെയാണോ സ്നേഹിച്ചിരുന്നത്, അവർക്ക് ആരാണോ അവശേഷിച്ചിരുന്നത്, അവർക്ക് നഷ്ടപ്പെടുകയും അവർ അവരെ മറന്നുപോവുകയും അവരിൽ അലോസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അവരാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അതെല്ലാം അവർക്ക് നഷ്ടമുണ്ടാക്കുകയും നിങ്ങൾക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് യാഥാർത്ഥ്യമാകാനുള്ള വാതിലിൻ്റെ മുൻപിൽ നിങ്ങളെത്തുന്നു. ഇനി ആ വാതിൽ തുറന്ന് ഇടുക വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സൗഖ്യവും നന്മയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവെല്ലാം ഒത്തിണങ്ങി വരാൻ പോകുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനും കഴിയുന്നു. ഒരു സ്വപ്ന സംരക്ഷണത്തിൻ്റെ അടുത്ത് നിങ്ങളെത്തുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചത് അതെല്ലാം യാഥാർത്ഥ്യമാക്കാനും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നിങ്ങളെത്തുന്നു. ആർക്കും നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ കഴിയാത്ത, ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാത്ത ഒരു ജീവിത മുന്നേറ്റത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. എല്ലാ
പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കപ്പെടുകയും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിതം ആസ്വദിക്കുകയും ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു. ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത രീതിയിലേക്ക് നിങ്ങളെത്തുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.